ജലാലയിന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം, നിനക്ക് മുമ്പ് കഴിഞ്ഞ ദൂതന്മാരോടെന്ന് പറഞ്ഞാൽ അവരുടെ അനുയായികളോട്, വേദക്കാരോട്, ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ചോദിക്കുക എന്നാണ്. ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും. അതല്ലെങ്കിൽ മേരാജിന്റെ രാത്രിയിൽ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മീയ ലോകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രവാചകന്മാരുടെ അവിടെയുള്ള സാമീപ്യം സിദ്ധിച്ചപ്പോൾ അവിടെ വെച്ച് ചോദിക്കാനാണ് എന്ന് രണ്ടർത്ഥം ജലാലയിനി പറയുന്നു. വ്യാഖ്യാനം രണ്ടാണെങ്കിലും ഒരാളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല എന്ന് കൃത്യമായി തഫ്സീറുൽ ജലാലയിനി പറയുകയും അത് ഓതുകയും ഓതിക്കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് സംവാദ സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ ആയത്തിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് നമുക്കറിയാം. ദൈവങ്ങളെയും നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കുക. ഇതാണ് ഖുർആൻ പറയുന്നത്. ഇത് പ്രാർത്ഥനയ്ക്കുള്ള തെളിവാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായി അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് പൂർവീക പ്രവാചകന്മാരോട് ആരോടെങ്കിലും പ്രാർത്ഥിച്ചതിന് തെളിവുകളുണ്ടോ എന്നൊക്കെ ചോദിക്കപ്പെട്ടു. പക്ഷേ ആരോട് ചോദിച്ചിട്ട് കാര്യമെന്ത്? അണികൾ ആവേശം പകരുമ്പോൾ ഇത് തന്നെയാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ അവരെ തെളിവുകൾ തങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന വ്യാജേന കബളിപ്പിക്കുകയായിരുന്നു ബഹുമാന്യനായി ഇന്നും ജീവിച്ചിരിക്കുന്ന ആ മുസ്ലിയാരി ചെയ്തത്. അവിടെ വെച്ചാണ് ഈ ആയത്തോതി. ശേഷം പിറ്റേന്ന് ചെറിയ മുണ്ടും അബ്ദുൽ അമീദ് മദനിയാണ് ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹം ചോദ്യം ഉന്നയിച്ച കൂട്ടത്തിൽ പ്രവാചകന്മാർക്ക് എല്ലാ ഗൈബുകളും അറിയും, അദൃശ്യകാര്യങ്ങൾ അറിയും, മലക്കൂത്തു സമാവാത്ത് മുഴുവനും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വാദിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതി അദ്ദേഹം ചോദിച്ചു, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ് വലാ അഖൂലു ഇന്നി മലക്. അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ വക്കലാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ഗൈബ് അറിയില്ല, ഞാൻ മലക്കാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് ചെറിയ മുണ്ടും ചോദിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് ഗൈബ് അറിയില്ല എന്ന് പറയാൻ അല്ലാഹു കൽപ്പിക്കുന്നു. പ്രവാചകൻ അത് പറയുകയും ചെയ്യുന്നു. അതിന് മുസ്ലിയാർ പറഞ്ഞ മറുപടി, ചോദ്യം ഉന്നയിച്ചത് മുജാഹിദ് പക്ഷത്ത് നിന്നാണ്, മറുപടി പറയേണ്ടതോ മറുപക്ഷവുമാണ്. ആ സമയത്താണ് ചെറിയ മുണ്ടത്തിന്റെ ചോദ്യം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പറയുന്നു എനിക്ക് ഗൈബ് അറിയില്ല എന്ന്. അവസാനം മുസ്ലിയാർ ഒരു അടവ് ഉപയോഗിച്ചു നോക്കി. അത് മുസ്ലിമീകളോടായിരുന്നില്ല, മുഅ്മിനീങ്ങളോട് പറഞ്ഞതല്ല, മുശ്രിക്കീങ്ങളോട് പറഞ്ഞതാണെന്നായിരുന്നു മുസ്ലിയാർ ഉന്നയിച്ച വാദം. ചെറിയ മുണ്ടം രണ്ടാമത്തെ ഊഴം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കീങ്ങൾ വന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും മുഅ്മിനീങ്ങൾ ചോദിച്ചാൽ വേറെ ഒരു മറുപടിയും പറയുന്ന ആളാണെന്നാണോ മുസ്ലിയാർ പറയുന്നത്? ഈ ചോദ്യത്തിന് മുമ്പിൽ കൃത്യമായും അയാൾ പതറിപ്പോയി. ഈ പതർച്ച മറച്ചു വെക്കാൻ കുറെ വാക്കുകൾ ഉരുട്ടി ഉരുട്ടി ശ്രമിച്ചു നോക്കി, പക്ഷേ രക്ഷയുണ്ടായില്ല, രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതേന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടുന്ന വിധമായിരുന്നു ചെറിയ മുണ്ടത്തിന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാതെ ഉരുണ്ടുരുണ്ട് അവസാനം മുസ്ലിയാരൊരു തന്ത്രം ഉപയോഗിച്ചു. മുസ്ലിയാർ പറഞ്ഞത്, മുഅ്മിനീങ്ങളോടൊരു നിലക്കും മുശ്രിക്കീങ്ങളോട് മറ്റൊരു നിലക്കും രണ്ട് രീതിയിൽ സംസാരിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നബിയെ കുറിച്ച് ഞാൻ ആരോപണം ഉന്നയിച്ചു എന്ന് മൗലവി സ്ഥാപിക്കാൻ ശ്രമിച്ചത് പിൻവലിക്കണം. ഇതായിരുന്നു മുസ്ലിയാരുടെ വാദം. പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ സദസ് ഇളകിയില്ല, ആരും അനങ്ങിയില്ല. പിന്നീട് മുസ്ലിയാർ പറഞ്ഞു, അത് പിൻവലിക്കാതെ വിടൂല, മൗലവിയെ വിടൂല എന്ന് പറഞ്ഞു. ഈ ആംഗ്യം കണ്ടപ്പോൾ അണികൾക്ക് മനസ്സിലായി കുഴപ്പമുണ്ടാക്കാൻ സമയമായിരിക്കുന്നുവെന്ന്. അണികൾ ആർത്തു വിളിച്ചു, കട്ടകൾ എടുത്ത് സ്റ്റേജിലേക്ക് എറിഞ്ഞു, ബഹളമുണ്ടാക്കി, കൂക്ക്
കൂക്കിവിളിയായി. അങ്ങനെയാണ് നാല് ദിവസം നിശ്ചയിച്ച സംവാദം മൂന്നാം ദിവസം അലസിപ്പിരിഞ്ഞത്. ആരാണ് ഉത്തരവാദി എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവും. കാരണം ആ വാദപ്രതിവാദത്തിൽ ചോദ്യം ഉന്നയിക്കുന്നത് മുജാഹിദുകൾ, മറുപടി പറയുന്നതോ മറുപക്ഷവും. ഉത്തരം മുട്ടുക, മറുപടി പറയുമ്പോഴാണ് ഉത്തരം മുട്ടുക. ചോദ്യം മുട്ടുക എന്നൊരു പറച്ചിലില്ലല്ലോ. ചോദ്യമല്ല, ചോദ്യം കൃത്യമായി ചോദിച്ചു, പക്ഷെ മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോൾ ആളുകളെ ഇളക്കി വിട്ട് കുഴപ്പമുണ്ടാക്കുകയാണ് മറുപക്ഷം ചെയ്തത്. ചോദ്യം ചോദിച്ച് മറുപടി പറയാൻ സാധിക്കാതെ വന്നപ്പോൾ അണികളെ ഇളക്കി വിട്ട് കുഴപ്പമുണ്ടാക്കുകയും നാടുനീളെ തങ്ങൾ വിജയിച്ചു എന്ന് വിജയപേരി മുഴക്കി സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതിന് മലയാളത്തിൽ പറയുന്നൊരു പേര് ലജ്ജയില്ലായ്മ എന്നാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ വേദി ബഹുമാനനായ അനസിന് ഞാൻ ഒഴിഞ്ഞു കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادعوا إلى سبيل ربك بالحكمة والموعظة الحسنة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين بهماني رايا പണ്ഡിതന്മാരെ മാരെ നേതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹൃദയരായ ശ്രോതാക്കളെ നല്ലവരായ നാട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ഉത്തരമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉത്തരമിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സംവാദങ്ങളുടെ ചരിത്രം അന്വേഷിച്ചുകൊണ്ട് ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സദസ്സിലാണ് നാം ഓരോരുത്തരും ഇപ്പോഴുള്ളത്. വിശുദ്ധ ഇസ്ലാം എക്കാലഘട്ടത്തിലും ആദർശ പോരാട്ടത്തിലൂടെ വളർന്ന് വലുതായ ആദർശമാണ്. എപ്പോഴും ഇസ്ലാം അനീതിയോടും അക്രമത്തോടും അന്ധവിശ്വാസത്തോടും അസത്യത്തോടും സമരം ചെയ്തുകൊണ്ടിരിക്കും. ഇസ്ലാമിൻ്റെ ആ സമരത്തെ എതിർത്ത് തോൽപ്പിക്കുവാൻ അസത്യത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനീതിയുടെയും ശിർക്കിൻ്റെയും ബിദഅത്തിൻ്റെയും ആളുകളും
കാലഘട്ടത്തിലും പരിശ്രമിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംവാദം എന്നത് ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം ധാരാളമായി ആവർത്തിച്ചിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിന്റെ 125 സൂക്തത്തിലൂടെ പ്രഖ്യാപിച്ചത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന. നീ നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്ത് കൊണ്ടും സദുപദേശം കൊണ്ടും ജനങ്ങളെ ക്ഷണിക്കുക. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരുമായി സംവാദത്തിലേർപ്പെടുക. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി, തീർച്ചയായും നിന്റെ രക്ഷിതാവ് സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവരെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, സന്മാർഗം സിദ്ധിച്ചവരെ സംബന്ധിച്ചും അവൻ നന്നായി അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ മറ്റുള്ളവരെ ക്ഷണിക്കുവാൻ ഇസ്ലാം ആവശ്യപ്പെടുമ്പോൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി എടുത്തുദ്ധരിച്ച ഒന്നാണ് വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരുമായി നീ സംവാദം നടത്തുക എന്ന്. ഏറ്റവും നല്ലത് എന്ത് എന്ന് ചോദിച്ചാൽ അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥമായി അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അതാണ് ഏറ്റവും നല്ല ആയുധം, അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അതിൻ്റെ എതിരാളികളോട്, അസത്യത്തിൻ്റെ ആളുകളോട്, അധർമ്മത്തിൻ്റെ വാഗ്ദാക്കളോട്, ശിർക്കിൻ്റെ വാഹകരോട്, ബിദഅത്തിൻ്റെ കക്ഷികളോട് നീ സംവാദങ്ങൾ നടത്തണം. അതുപോലെ തന്നെ സദുപദേശങ്ങളിലൂടെ ജനങ്ങളെ വിളിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായ സുന്നത്ത് ജനങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഹിക്മത്ത് കൊണ്ടും ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് വിളിക്കണം. അത് ഇസ്ലാമിക സമൂഹം നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി നിർദ്ദേശിക്കുന്നു, ഓ പ്രവാചകരെ, കുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈആ വലാ യത്തഖിദ ബഅദുന ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാ ഫഇൻ തവല്ലൗ ഫഖൂലു ഇഷ്ഹദു ബിഅന്ന മുസ്ലിമൂൻ. ഓ പ്രവാചകരെ, താങ്കൾ പറയണം. ആരോട്? യാ അഹ്ലൽ കിതാബ്, ഓ വേദം നൽകപ്പെട്ടവരെ, വേദക്കാരെ, തആലൂ, നിങ്ങൾ വരുക. ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, നമുക്കും നിങ്ങൾക്കുമിടയിൽ യാതൊരുവിധ തർക്കവുമില്ലാത്ത ഏകാഭിപ്രായമുള്ള അഭിപ്രായ ഐക്യമുള്ള ആ വിഷയത്തിലേക്ക്. ഏതാണ് ആ വിഷയം? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, ഏകനായ അല്ലാഹുവിനെ മാത്രം നമുക്ക് ആരാധിക്കാം, ആ റബ്ബിനോട് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം, ആ റബ്ബിന് മാത്രം നമുക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാം, ആ റബ്ബിനെ കൊണ്ട് മാത്രം നമുക്ക് സത്യം ചെയ്യാം, ആ റബ്ബിൽ മാത്രം നമുക്ക് തവക്കുലാക്കാം. അങ്ങനെ ഏകനായ ആ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശത്തിലേക്ക് വരൂ. വലാ നുശ്രിക്കു ബിഹി ശൈആ, ഒരിക്കലും ആ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല, ആ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല, ശിർക്ക് വെക്കാൻ പാടില്ല എന്ന അടിസ്ഥാനപരമായ ആ തത്വത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട്, അഹ്ലു കിതാബിനോട് പറയുവാനായി നിർദ്ദേശിച്ചത് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇംറാന്റെ 64 സൂക്തത്തിൽ കാണാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിർദ്ദേശം പാലിച്ചു. യഹൂദ ക്രൈസ്തവരടങ്ങുന്ന ആളുകളെ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിലേക്ക് വിളിക്കുകയാണ്. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന അടിസ്ഥാനപരമായ സന്ദേശം, ആ തൗഹീദിന്റെ സന്ദേശം അത് സ്വീകരിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംവാദത്തിനൊരുങ്ങി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംവാദത്തിന് അവർ ഒരുങ്ങി വന്നിട്ടുണ്ട്.